മറുപടിയോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ നേരത്തെ പറഞ്ഞു EMS ബാബ്റി മസ്ജിദ് പൊളിച്ചു കളയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. അതും സംഘപരിവാർ ഗ്രൂപ്പുകളുടെ വാദവും അവരുടെ പ്രചാരണവുമാണ് എന്ന് വസ്തുതകൾ പറയുന്നു. ശ്രീ അബ്ദുറഹ്മാന്റെ താണി, താങ്കൾക്ക് ഉറപ്പുണ്ടോ അത് EMS അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് തെളിയിക്കാം എന്നാണ് താങ്കൾ പറഞ്ഞത്? താങ്കൾ ഉറപ്പോടു കൂടിയാണോ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിലും അങ്ങനെ ഒരു വാദം എടുത്തിട്ടത്? ഒന്ന്, ബാബരി മസ്ജിദ് തർക്കഭൂമി പൊളിക്കണം എന്ന് IM ശങ്കര നമ്പൂതിരിപ്പാട് പറഞ്ഞു എന്ന് അന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിലെ വാർത്തയടക്കം ഞാൻ വേണമെങ്കിൽ ശാരി ഇപ്പോൾ എന്റെ കയ്യിലില്ല. ഞാൻ, അതായത് താങ്കൾ പറയുന്നത് ശ്രീ അബ്ദുറഹ്മാൻ താണി 1987 ജനുവരി 14 മാതൃഭൂമി പത്രത്തിന്റെ 1-ാം പേജിൽ വന്ന വാർത്തയാണ്. ജനുവരി 15 EMSന്റെ തന്നെ തിരുത്ത് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയല്ല പറഞ്ഞതെന്ന് പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപവും ദേശാഭിമാനി പ്രസിദ്ധീകരിച്ചിരുന്നു. അത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ അതോ ഇപ്പോൾ ഈ സംഘപരിവാർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിക്കുന്ന ഈ ഭാഗം മാത്രമാണോ താങ്കൾ വിശ്വസിക്കുന്നത്? അല്ല, EM ശങ്കര നമ്പൂതിരിപ്പാടിനെ പോലുള്ള ഒരാളുടെ പ്രസംഗം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദേശാഭിമാനി തിരുത്തുകയല്ല വേണ്ടത്. കാരണം ദേശാഭിമാനിക്ക് ആ സാഹചര്യത്തിൽ തിരുത്താം, പക്ഷെ ദേശാഭിമാനി തിരുത്തുകയല്ല വേണ്ടത്. രാജ്യത്തിലെ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്തു എന്ന് മാത്രവുമല്ല അതും ഒരേ ഒരു പത്രമാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്തത്. പിറ്റേ ദിവസം ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്ത പ്രസംഗത്തിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ വായിക്കുന്നത് ദയവായി കേൾക്കണം. എനിക്ക് മതവിശ്വാസികളെ ബഹുമാനിക്കാനും വിമർശിക്കാനും കഴിയും. ബാബ്റി മസ്ജിദ് പ്രശ്നവും രാമജന്മഭൂമി പ്രശ്നവും പരിഹരിക്കാൻ ഞാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. പള്ളിയും ക്ഷേത്രവും ആ സ്ഥലത്ത് പ്രവർത്തിച്ചുകൂടെ? ഒരു ഭാഗത്ത് പള്ളി, മറുഭാഗത്ത് ക്ഷേത്രം. അല്ലെങ്കിൽ കെട്ടിടത്തിന്റെ മുകളിൽ പള്ളി, താഴെ ക്ഷേത്രം. അല്ലെങ്കിൽ മുകളിൽ ക്ഷേത്രം, താഴെ പള്ളി. എന്നാലും തർക്കം തീരില്ല. കെട്ടിടത്തിന്റെ താഴെ പള്ളി വേണം, അമ്പലം വേണം എന്നതാകും പിന്നീട് തർക്കം. പ്രശ്നം ഒത്തുതീർപ്പിലെത്തിക്കുകയല്ല, കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കി സാധാരണ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് സേട്ടും RSSഉം ശ്രമിക്കുന്നത് എന്നാണ് EMS അന്ന് ആ പ്രസംഗത്തിൽ പറഞ്ഞത് ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി.